നമസ്കാരം. ഇന്ത്യയിൽ മുസ്ലിം വംശഹത്യ നടക്കുന്നു എന്നാണ് എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും തുടർച്ചയായി ആരോപിക്കുന്നത്. അവർ ഇടയ്ക്കിടെ വംശഹത്യയുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള ശ്രമത്തിലാണ്. സംഘപരിവാറിൻ്റെ ലക്ഷ്യം ഇവിടെ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റു മതത്തിൽപ്പെട്ടവരെ അവർ ഇല്ലാതാക്കും. അവർ ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് മുസ്ലിമുകളെയാണ്. മുസ്ലിം സമുദായത്തെ ഇല്ലാതാക്കും, അതിനവർ എന്തു വഴിയും സ്വീകരിക്കും എന്ന് ഇസ്ലാമിസ്റ്റുകൾ, എസ് ഡി പി ഐ, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലേറെ മോദിയായിരുന്നു അവരുടെ ഏറ്റവും വലിയ ശത്രു. പിന്നീട് മോദിയേക്കാൾ വലിയ ശത്രുവായി അമിത്ഷാ മാറുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ രണ്ടാം മോദി സർക്കാരിൽ അധികാരമേറ്റതോടെ ഏറ്റവും വലിയ ശത്രു അമിത്ഷായാവുന്നു. രണ്ടാമനായി മോദി മാറുന്നു. പുടുന്നനെ യു പിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. യോഗി ആദിത്യനാഥ് അധികാരത്തിലെത്തുന്നു. യോഗിയും അവരുടെ മുഖ്യശത്രുവായി മാറുന്നു. ആർ എസ് എസിനെതിരെയാണ് പ്രധാനപ്പെട്ട മുദ്രാവാക്യം വിളിയെങ്കിലും വ്യക്തി എന്ന നിലയിൽ ഇസ്ലാമിസ്റ്റുകളുടെ ഏറ്റവും വലിയ ശത്രു മോദിയും യോഗിയും അമിത്ഷായുമാണ്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നത് യോഗിക്കെതിരെയാണ്. യോഗി മുസ്ലിമുകളെ മാത്രമല്ല ഉത്തർപ്രദേശിനെ ഒരുപാട് പിന്നോട്ട് നയിക്കുന്നു. ഉത്തർപ്രദേശിൽ പ്രാകൃത നിയമങ്ങളാണ്. ഉത്തർപ്രദേശ് പൂർണ്ണമായും തകർന്നടിയുകയാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ അന്തകനായി യോഗി മാറും എന്നായിരുന്നു ഇവർ പ്രചരിപ്പിച്ചിരുന്നത്. എന്തായാലും മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി നടന്നപ്പോൾ യോഗി വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി. അതുകൊണ്ടൊന്നും യോഗി വിരുദ്ധ പ്രചരണം അവസാനിക്കുന്നില്ല. യോഗി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയേക്കും എന്ന ആശങ്ക, അതുതന്നെയാണ് യോഗി വിരുദ്ധ പ്രചരണത്തിൻ്റെ പിന്നിൽ. സ്വാതന്ത്ര്യം കിട്ടി മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഉത്തർപ്രദേശ് വളരെ പിന്നോക്കാവസ്ഥയിലാണ് എന്നതൊരു സത്യമാണ്. ഉത്തർപ്രദേശിനെ മുമ്പോട്ട് നയിക്കുന്നതിനുള്ള ചടുലമായ തീരുമാനങ്ങളും നേതൃത്വവും ഏറ്റെടുത്തത് യോഗിയാണ്. 5 വർഷത്തെ യോഗി ഭരണം കൊണ്ട് ഉത്തർപ്രദേശ് ഒരുപാട് ഉയർന്നു എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവ് കേരളത്തിൽ നിക്ഷേപിക്കാൻ മടിക്കുന്ന എം എ യൂസഫ് അലി എന്ന അതിസമ്പന്നൻ ഉത്തർപ്രദേശിൽ പോയി 2,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തിയെന്നതാണ്. ഓർക്കണം, മറ്റ് പല സംസ്ഥാനങ്ങളുണ്ടായിട്ടും യോഗിയുടെ ഉത്തർപ്രദേശിൽ പോയി യൂസഫ് അലി നിക്ഷേപം നടത്തുന്നത് അത് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായതുകൊണ്ടാണ്. യോഗി വിരുദ്ധർക്കുള്ള ഏറ്റവും നല്ല മറുപടിയാണ് യൂസഫ് അലിയുടെ ഉത്തർപ്രദേശ് നിക്ഷേപം. ഉത്തർപ്രദേശിൽ ജീവിത നിലവാരം ഉയരുന്നു. യു പിയിൽ നിന്നും തൊഴിൽ തേടി പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നവർ അവിടേക്ക് തിരിച്ചു വരുന്നു. അവിടെ ശമ്പളം ഉയരുന്നു, ജീവിതമുയരുന്നു, വിദ്യാഭ്യാസമുയരുന്നു, ഗുണ്ടാരാജികൾ ഇല്ലാതാകുന്നു, ജാതിയുടെ പേരിലുള്ള മാഫിയ സംഘങ്ങളെ തച്ചുടയ്ക്കുന്നു, ജാതിയുടെ പേരിൽ മാത്രം സംഘടിക്കപ്പെട്ടിരുന്ന രാഷ്ട്രീയം ഇല്ലാതാവുന്നു. നമുക്കറിയാം മായാവതിയുടെ ബി എസ് പി, അവിടുത്തെ ദളിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യോഗി തുടങ്ങിയതോടെ ബി എസ് പി ശുഷ്കിച്ച് ഇല്ലാതായിരിക്കുന്നു. ജാതിയിൽ അധിഷ്ഠിതമായ ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. പക്ഷേ അതെല്ലാം മാറി വളർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ യോഗി വിരോധം കേരളത്തിൽ അത് തുടരുകയാണ്. അതിനിടയിൽ ഉത്തർപ്രദേശിൽ നിന്നും ഒരു വാർത്ത പുറത്തു വരുന്നു. നമ്മുടെ മാധ്യമങ്ങളിലൊന്നും ആ വാർത്ത വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്ത് ആ വാർത്ത അവതരിപ്പിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഫറൂഖ്ബാദ് ജില്ലയ്ക്കും മൈൻപൂരി ജില്ലയ്ക്കും ഇടയിലുള്ള അതിർത്തി പ്രദേശത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു ചെരുപ്പുകട നടത്തുന്ന 23 വയസ്സുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, അയാളുടെ പേര് യമീൻ സിദ്ദിഖി എന്നാണ്. അയാളുടെ നെഞ്ചിൽ യോഗി ആദിത്യനാഥിൻ്റെ ചിത്രം ടാറ്റു ചെയ്തിരിക്കുന്നു എന്നതാണ് വാർത്ത. അദ്ദേഹം തൻ്റെ കടയിൽ വരുന്നവരെ മാത്രമല്ല അല്ലാത്തവരെയും കാണിക്കുന്നുണ്ട്. ഈ മാസം ജൂൺ 5-ാം തീയതി യോഗി ആദിത്യനാഥിൻ്റെ ജന്മദിനമായിരുന്നു. ആ ജന്മദിനത്തോട് അനുബന്ധിച്ച് യോഗിക്കുള്ള നന്ദി സൂചകമായാണ് യമീൻ സിദ്ദിഖി തൻ്റെ നെഞ്ചിൽ യോഗിയുടെ ടാറ്റു വരച്ചത്. അദ്ദേഹം അഭിമാനത്തോടുകൂടി അത് തുറന്നു കാട്ടുന്നു. യമീൻ പറയുന്നത് ഉത്തർപ്രദേശിൻ്റെ പിന്നോക്കാവസ്ഥ മാറ്റി തീർത്തത് യോഗിയാണ്. ഉത്തർപ്രദേശ് പഴയ ഒരു കാട്ടാള സംസ്ഥാനമായിരുന്നു, അത് മാറി വലിയ വികസനമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മതങ്ങൾ തമ്മിൽ ഭിന്നതയില്ല. ഇവിടെ ആനുകൂല്യങ്ങളെല്ലാം ജനങ്ങൾക്ക് ഒരുപോലെ വിഹിതം നൽകുന്നു. മുസ്ലിമാണ് എന്നതുകൊണ്ട് ഒരു വിവേചനവുമില്ല. മുസ്ലിമിനും ഹിന്ദുവിനും മറ്റ് മതക്കാർക്കുമൊക്കെ ഒരേ തരത്തിൽ ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിമുകളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അന്തസ്സായി ജോലി ചെയ്യാനും ബിസിനസ് ചെയ്യാനും അവസരമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉത്തർപ്രദേശിനെ മാറ്റിമറിച്ച റോൾ മോഡലായി യോഗി മാറുന്നതിൻ്റെ നന്ദി സൂചകമായാണ് താൻ ഇത് ചെയ്യുന്നത് എന്നാണ് സിദ്ദിഖി പറയുന്നത്. ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ പലതും ഈ 23 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ്റെ അഭിമുഖങ്ങളും മറ്റും വന്നു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു ചിലരൊക്കെ പ്രതിഷേധിക്കുന്നുണ്ട്, പക്ഷേ ഭൂരിപക്ഷം പേരും രഹസ്യമായി. ശരിയാണ്, ഉത്തർപ്രദേശിൻ്റെ ഭാഗ്യമാണ്, ഉത്തർപ്രദേശിൻ്റെ റോൾ മോഡൽ ആണ് യോഗി എന്ന് പറയുന്നു എന്നാണ്. ഇതാണ് വാസ്തവത്തിൽ വാസ്തവം. അവിടെ ജീവിക്കുന്ന മറ്റ് രാഷ്ട്രീയ താല്പര്യമില്ലാത്ത ഇസ്ലാമിക ജീവിത രീതി പിന്തുടരുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരന് തോന്നുന്നു ഉത്തർപ്രദേശിൻ്റെ ഭാവി നന്നാക്കിയെടുക്കുന്നതിന് യോഗിക്ക് സാധിച്ചെന്ന്. പക്ഷേ
നമ്മുടെ നാട്ടിലെ ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോഴും പറയും ഇന്ത്യയുടെ അന്തകനാണ് യോഗി എന്ന്. ഇത്തരം സത്യങ്ങൾ അവർ എപ്പോഴും മറച്ചു വയ്ക്കും. പക്ഷേ സത്യങ്ങൾ മറച്ചു വയ്ക്കാനുള്ളതല്ല എന്നതുകൊണ്ട് ഞാൻ പ്രേക്ഷകരെ അറിയിക്കുന്നു, ഉത്തർപ്രദേശിനെ വിമർശിക്കുന്നവർ അവിടെ പോയി കണ്ടു പഠിക്കുക ആ നാട് എങ്ങനെയാണ് മാറുന്നതെന്ന്. ഗുജറാത്തിനെ വിമർശിച്ചുകൊണ്ടിരുന്നവർ ഇപ്പോൾ മിണ്ടുന്നില്ല. ഗുജറാത്ത് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച വളർച്ച നേടുന്ന സംസ്ഥാനമായി മാറിയിരിക്കുന്നു. ഇപ്പോഴിതാ ഉത്തർപ്രദേശിനും ആ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ നായകൻ യോഗിയാണ്. അതവിടുത്തെ മുസ്ലിം സമുദായം പോലും തിരിച്ചറിയുന്നു എന്നതിൻ്റെ ഉദാഹരണമായി, അടയാളമായി, തെളിവായി 23 വയസ്സുള്ള യമീൻ സിദ്ദിഖിയുടെ ജീവിതം അടയാളപ്പെടുത്തുന്നു.